ഹായ് എവരിവൺ, വെൽക്കം ടു സ്റ്റാറ്റിസ്റ്റിക് അക്കാഡമി. ഞാൻ റോഷ്ന. നമുക്കിന്ന് ബെയിൽമൻ ആൻഡ് പ്ലെഡ്ജിൽ പഠിക്കാനുള്ളത് ഒന്നാമത്തത് ലീന് പഠിക്കാനുണ്ട്, പിന്നെ ടൈപ്സ് ഓഫ് ലീന്, അതുപോലെ ഫൈൻഡർ ഓഫ് ഗുഡ്സ്, അതിൽ റൈറ്റ്സും ലാബിലിറ്റീസും പഠിക്കാനുണ്ട്, പിന്നെ ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റ്, അത് കഴിഞ്ഞ് പ്ലെഡ്ജ് ആണ് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം നമുക്ക് ലീൻ എന്താണെന്ന് നോക്കാം. ലീൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ബെയിലിക്ക് റൈറ്റ് ടു ലീൻ ഉണ്ടെന്ന്. ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം നമ്മുടെ പൊസിഷനിൽ ഇരിക്കുന്നത് നമുക്ക് കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ആണ്. അത് ഒരു ക്ലെയിം അല്ലെങ്കിൽ ഒരു പേയ്മെൻറ്റ് റിസീവ് ചെയ്യുന്നത് വരെ, അത് സാറ്റിസ്ഫൈ ആവുന്നത് വരെ നമുക്ക് കീപ്പ് ചെയ്യാനുള്ള റൈറ്റ്. ഇപ്പോൾ ഇതിൽ പറയുന്ന നോക്കാം. ലീൻ മീൻസ് എ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് സം ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ, വേറൊരാളുടെ ഗുഡ്സ് നമുക്ക് കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ആണ്. Until some debt or claim of the person in possession is satisfied. അപ്പോൾ അയാൾക്ക് കിട്ടാനുള്ള എന്തെങ്കിലും എമൗണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലെയിമോ റിസീവ് ചെയ്യുന്നത് വരെ അത് കയ്യിൽ കീപ്പ് ചെയ്യാനുള്ള റൈറ്റിനാണ് നമ്മൾ ലീൻ എന്ന് പറയുന്നത്. ലീന് രണ്ട് തരത്തിൽ വരുന്നുണ്ട്, ഒന്ന് പെർട്ടിക്കുലർ ലീനും ഒന്ന് ജനറൽ ലീനും. പേര് പറയുന്ന പോലെ തന്നെ പെർട്ടിക്കുലർ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പെർട്ടിക്കുലർ പ്രോഡക്ട്സ് അല്ല പെർട്ടിക്കുലർ ഗുഡ്സ് മാത്രം കയ്യിൽ കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ആണ്. ജനറൽ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊസഷൻ ഓഫ് ഓൾ ദ ഗുഡ്സ് അല്ലെങ്കിൽ ഓൾ ദ ബാലൻസസ് ആണ്. ഇപ്പോൾ പെർട്ടിക്കുലർ ലീൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബെയിലിയുടെ കേസിൽ വരുന്നത്. പെർട്ടിക്കുലർ ലീൻ മീൻസ് എ പെർട്ടിക്കുലർ ലീൻ ഇസ് വൺ വിച്ച് ഇസ് അവൈലബിൾ ടു ദ ബെയിലി അഗെയിൻസ്റ്റ് ഓൺലി ദോസ് ഗുഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് ഹി ഹാസ് റെൻഡേർഡ് സം സർവീസ് ഇൻവോൾവിംഗ് ദ എക്സസൈസ് ഓഫ് ലേബർ ഓർ സ്കിൽ. ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒരു കാറ് നമ്മളൊരു മെക്കാനിക്കിന് റിപ്പയർ ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്. അയാളത് റിപ്പയർ ചെയ്ത് കഴിഞ്ഞു, കഴിഞ്ഞിട്ടും അയാൾക്ക് പേയ്മെൻറ്റ് റിസീവ് ചെയ്തില്ലെങ്കിൽ ആ കാറ് അയാൾക്ക് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇതാണ് പെർട്ടിക്കുലർ ലീൻ. ആ കാറ് മാത്രം അയാൾ എന്തിൻ്റെ മേലെയാണോ അയാളുടെ സർവീസ് എക്സസൈസ് ചെയ്തത് അല്ലെങ്കിൽ എന്തിൻ്റെ മേലെയാണോ അയാളുടെ സ്കിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അത് മാത്രം റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ്. ഈ ടൈപ്പ് ഓഫ് റൈറ്റ് ആണ് നമ്മുടെ ബെയിലിക്ക് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഇനി ജനറൽ ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ഓഫ് എ പേഴ്സൺ ടു റീറ്റെയിൻ പൊസഷൻ ഓഫ് ഗുഡ്സ് ആസ് സെക്യൂരിറ്റി ഫോർ ജനറൽ ബാലൻസ് ഓഫ് അക്കൗണ്ട്. ഒരു പെർട്ടിക്കുലർ പേർപ്പസിന് വേണ്ടിയിട്ടല്ല, ഒരു ജനറൽ ബാലൻസിന് അക്കൗണ്ടിന് വേണ്ടിയിട്ട് അയാളുടെ പേരിലുള്ള അതർ പേഴ്സൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടോ അതൊക്കെ റീറ്റെയിൻ ചെയ്യാൻ, അതിൻ്റെയൊക്കെ പൊസഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ആണ്. അപ്പോൾ ഏത് ഗുഡ്സ് വേണമെങ്കിലും അയാൾക്ക് റീറ്റെയിൻ ചെയ്യാം ഈ സമയത്ത്. അപ്പോൾ ഇത് നോർമലി ചെയ്യുന്നത് ബാങ്കേഴ്സിൻ്റെ കേസിൽ, അതേപോലെ അറ്റോണീസ് ഓഫ് ഹൈക്കോർട്ട് അല്ലെങ്കിൽ പോളിസി ബ്രോക്കേഴ്സ് ഇവരുടെ കേസിലൊക്കെയാണ് നമ്മുടെ ജനറലി എക്സസൈസ് ആയിട്ട് വരുന്നത്. ഇപ്പോൾ അക്കൗണ്ടിലെ ഒരു ബാലൻസ് നമ്മളൊരു പേയ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ബാങ്കിന് നമ്മുടെ എന്തൊക്കെ അക്കൗണ്ട് അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മളൊരു ലോണിൻ്റെ റീപേയ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ അയാളുടെ പൊസിഷൻ ഉണ്ടോ എല്ലാം ചെയ്യാം, ജനറലി എല്ലാ സാധനങ്ങൾക്കും ചെയ്യാം. പെർട്ടിക്കുലർലി എന്ന് പറഞ്ഞാൽ ഏതിലാണോ നമ്മൾ സർവീസ് എക്സസൈസ് ചെയ്തിരിക്കുന്നത് അതിന് വേണ്ടി മാത്രമാണ് പെർട്ടിക്കുലർലിന് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പെർട്ടിക്കുലർ ലീനും ജനറൽ ലീനും തമ്മിൽ ഡിഫറൻസ്. നമ്മളിപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പെർട്ടിക്കുലർ ലീൻ ഇസ് എ റൈറ്റ് വിച്ച് ഇസ് അവൈലബിൾ ടു എ ബെയിലി അഗെയിൻസ്റ്റ് ഓൺലി ദോസ് ഗുഡ്സ് ഇൻ റെസ്പെക്ട് ഓഫ് വിച്ച് സ്കിൽ ആൻഡ് ലേബർ ഹാസ് ബീൻ എക്സ്പെൻഡഡ്. അയാൾ അത് ഏത് ഗുഡ്സിലാണോ അയാളുടെ സ്കില്ല് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത് ആ ഗുഡ്സിൻ്റെ മേലെ മാത്രമേ ഈ ലീന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ജനറൽ ലീൻ ക്യാൻ ബി എക്സസൈസ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ അതർ പേഴ്സൺ ഫോർ എനി പേയ്മെൻറ്റ് ലോഫുള്ളി ഡ്യൂ. അപ്പോൾ ഒരാൾക്ക് എന്തെങ്കിലും പേയ്മെൻ്റ് ലോഫുള്ളി കിട്ടാനുണ്ടെങ്കിൽ അയാളുടെ പൊസിഷനിൽ മറ്റയാളുടെ എന്തൊക്കെ പ്രോപ്പർട്ടി ഇരിക്കുന്നുണ്ടോ എല്ലാം ലീൻ ചെയ്യാൻ പറ്റും. അതാണ് ജനറൽ ലീൻ. നെക്സ്റ്റ് പറയുന്ന സെക്കൻഡ് പോയിന്റ്, ദിസ് ഈസ് എ റൈറ്റ് ടു റീറ്റെയിൻ ദ ഗുഡ്സ് ഓൺലി ഫോർ എ ചാർജ് ഫോർ ലേബർ എംപ്ലോയിഡ് ഓർ എക്സ്പെൻസസ് ഇൻകേർഡ് അപ്പോൺ ദ ഗുഡ്സ്. ഇപ്പോൾ ജനറൽ ലീന് സോറി പെർട്ടിക്കുലർ ലീൻ നമ്മൾ ചെയ്യുമ്പം അതിന് മേലെ എന്തെങ്കിലും ലേബർ നമ്മൾ എംപ്ലോയ് ചെയ്തതിൻ്റെ ചാർജസ്സോ അല്ലെങ്കിൽ അതിന് മേലെ എന്തെങ്കിലും എക്സ്പെൻസ് ഇൻകേർ ചെയ്തതിന് വേണ്ടി മാത്രമാണ് നമ്മൾക്കത് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ജനറൽ ലീൻ ആണെങ്കിൽ ജനറൽ ലീൻ ഇസ് എ റൈറ്റ് ടു റീറ്റെയിൻ എനി പ്രോപ്പർട്ടി ബിലോങ്ങിങ് ടു ദ അതർ പാർട്ടി ഫോർ എ ജനറൽ ബാലൻസ് ഓഫ് അക്കൗണ്ട്. അക്കൗണ്ടിലുള്ള ഒരു ജനറൽ ബാലൻസിന് വേണ്ടി എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് ഡെപ്റ്റ് ഡ്യൂ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് അയാളുടെ പ്രോപ്പർട്ടി റീറ്റെയിൻ ചെയ്യണം. അവിടെ നമ്മൾ സ്കിൽ ഇൻകർ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ എക്സ്പെൻസ് ആയതുകൊണ്ടോ മാത്രമല്ല ഇവിടെ നമ്മൾ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ജനറൽ ബാലൻസിന് വേണ്ടിയിട്ട് നമ്മൾ അയാളുടെ മുഴുവൻ പ്രോപ്പർട്ടിയും അയാളുടെ ബിലോങ്സിലുള്ള മുഴുവൻ പ്രോപ്പർട്ടിയും റീറ്റെയിൻ ചെയ്യുന്നതിനാണ് ജനറൽ ലീൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫൈൻഡർ ഓഫ് ഗുഡ്സിനെ പറ്റിയാണ്. സെക്ഷൻ 71 ആണത് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 71 പ്രൊവൈഡ്സ് ദാറ്റ് എ പേഴ്സൺ ഹു ഫൈൻഡ്സ് ദ ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു ഹിസ് പൊസഷൻ ഈസ് കോൾഡ് ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ്. നമുക്കിപ്പോൾ ഒരാളുടെ സാധനം ഒരാളുടെ സാധനം നമുക്ക് എവിടെയെങ്കിലും കിട്ടുവാണ്, എന്നിട്ട് നമ്മളത് കീപ്പ് ചെയ്യണം നമ്മുടെ കയ്യിൽ. അങ്ങനെയാണെങ്കിൽ ആ പേഴ്സണെയാണ് നമ്മൾ ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈൻഡർ ഓഫ് ഗുഡ്സിന് സെയിം റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് ബെയിലിയുടെ പോലെ. എന്നുവെച്ചാൽ നമുക്ക് ബെയിലർ ഒരു സാധനം നമ്മൾ ബെയിലി ഏൽപ്പിക്കുവാണ്, തിരിച്ചു കൊടുക്കാനുള്ള ഒരു സാധനം ഏൽപ്പിക്കുന്നത് പോലെ തന്നെ ചില റെസ്പോൺസിബിലിറ്റീസ് ഈ ഫൈൻഡർ ഓഫ് ഗുഡ്സിനുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ റൈറ്റ് ഓഫ് ലീൻ. ഇപ്പോൾ ഫൈൻഡർ ഓഫ് ഗുഡ്സിന് എന്തെങ്കിലും ഒരു എക്സ്പെൻസ് വരുവാണ്, ആ സാധനം കയ്യിൽ വെച്ചു അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും എക്സ്പെൻസ് വരുവാണെങ്കിൽ ആ എക്സ്പെൻസ് ആരാണോ റൈറ്റ് ഓണർ അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനുള്ള റൈറ്റ് ഈ പറഞ്ഞ ഫൈൻഡർ ഓഫ് ഗുഡ്സിനുണ്ട്. അപ്പോൾ ആ പൈസ കിട്ടിയില്ലെങ്കിൽ, ആ എക്സ്പെൻസ് കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് ലീൻ വെക്കാം. ലീൻ നമുക്കറിയാം അല്ലേ, അത് നമ്മുടെ കൈ തന്നെ കീപ്പ് ചെയ്യാം പൈസ കിട്ടുന്നത് വരെ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ആരുടെയും ആരും ചോദിച്ചിട്ടല്ല നമ്മൾ എക്സ്പെൻസ് എടുത്തിരിക്കുന്നത് അല്ലേ, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനെടുത്ത എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് കോർട്ടിൽ പോകാനുള്ള റൈറ്റ് ഒന്നുമില്ല, നമുക്ക് ഗുഡ്സ് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് റൈറ്റ് ടു സ്യൂ ഫോർ റിവാർഡ്. ഇത് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓണർ എന്തെങ്കിലും ഒരു റിവാർഡ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരാൾക്കൊരു സാധനം കളഞ്ഞുപോയി, അപ്പോൾ അയാൾ പറയുകയാണ് ഈ സാധനം എനിക്ക് തിരിച്ചു കിട്ടുവാണെങ്കിൽ, ആരെങ്കിലും തിരിച്ചു കൊണ്ടുതരുവാണെങ്കിൽ ഞാൻ ഇത്ര പൈസ തരാം അല്ലെങ്കിൽ ഇന്ന റിവാർഡ് തരാമെന്ന് പറയുകയാണെങ്കിൽ, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ആ റിവാർഡ് കിട്ടാൻ വേണ്ടി നമുക്ക് സ്യൂ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റൈറ്റ് ഓഫ് സെയിൽ. അയാൾക്കത് സെയിൽ ചെയ്യാം. ഏത് സിറ്റുവേഷൻസിലാണ് സെയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് ആ ഗുഡ്സിൻ്റെ ഓണർ നമുക്ക് എങ്ങനെയും ശ്രമിച്ചിട്ടൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കി പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇനി ഇയാൾക്ക് എന്തെങ്കിലും ചാർജസ് വന്നോ അത് ആ ഓണർ തരുന്നില്ല, അല്ലെങ്കിൽ അത് ഗുഡ്സ് എന്ന് പറയുന്നത് പെരിഷബിൾ നേച്ചറാണ്. ഇപ്പം എന്തെങ്കിലും ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനമാണ് രണ്ട് ദിവസം വെച്ച് കഴിഞ്ഞാൽ ചീത്തയായി പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ അത് സെയിൽ ചെയ്യാം. പിന്നെ നമുക്ക് അതിൻ്റെ മേലെ എന്തെങ്കിലും ചാർജസ് വന്നിട്ടുണ്ട്, ആ ചാർജസ് ഈ ഗുഡ്സിൻ്റെ 2/3 എമൗണ്ടിനെ കാട്ടിയും കൂടുതലായിട്ട് വരുവാണെങ്കിൽ, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ മാത്രമേ നമുക്ക് സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. നെക്സ്റ്റ് റൈറ്റ് ടു റീറ്റെയിൻ പൊസഷൻ. അപ്പോൾ ഈ ഗുഡ്സിൻ്റെ പൊസഷൻ നമുക്ക് കീപ്പ് ചെയ്യാം. Against the world but except for the true owner. ഓണർ അല്ലാതെ വേറെ ആര് ചോദിച്ചാലും നമ്മളിത് കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്കത് കയ്യിൽ കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത്. ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമുക്ക് കളഞ്ഞു കിട്ടുവാണ്, എവിടെയെങ്കിലും കിട്ടുവാണ്, അപ്പോൾ അത് നമ്മൾ എന്നിട്ട് നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്യണം. ആ പേഴ്സണാണ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. അവർക്കുള്ള റൈറ്റ്സ് ആണ് നമ്മളിപ്പം പഠിച്ചത്. ഇനി നമുക്ക് ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ ലാബിലിറ്റീസ് നോക്കാം. ഒന്നാമത് പറയുന്നത് ഹീ മസ്റ്റ് ടേക്ക് ദ റെസ്പോൺസിബിൾ കെയർ ഓഫ് ദ ഗുഡ്സ് ആൻഡ് ഇഫ് ഇൻ സ്പൈറ്റ് ഓഫ് ദിസ് ദ ഗുഡ്സ് ആർ ഡിസ്ട്രോയ്ഡ് ഹീ ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനി ലോസ്. അയാൾ ആ ഗുഡ്സിൻ്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കെയർ എടുത്തിരിക്കണം. ഇനി അങ്ങനെ എടുത്തിട്ടും അതിലെന്തെങ്കിലും ഡിസ്ട്രോയ് ആയി പോയിട്ടുണ്ടെങ്കിൽ അതിനയാൾ റെസ്പോൺസിബിൾ അല്ല. അപ്പോൾ റീസണബിൾ കെയർ എടുത്താൽ മതി. എന്നിട്ടും എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിനയാൾ ഉത്തരവാദിയല്ല. നെക്സ്റ്റ് ഹി മസ്റ്റ് നോട്ട് യൂസ് ദ ഗുഡ്സ് ഫോർ ഹിസ് ഓൺ പെർപ്പസ്. സ്വന്തം ആവശ്യത്തിന് അത് യൂസ് ചെയ്യാൻ പാടില്ല. ഹി മസ്റ്റ് നോട്ട് മിക്സ് ദ ഗുഡ്സ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. സ്വന്തം ഗുഡ്സിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പാടില്ല. ഹി മസ്റ്റ് ട്രൈ ടു ഫൈൻഡ് ഔട്ട് ദ ട്രൂ ഓണർ ഓഫ് ദ ഗുഡ്സ്. ഇഫ് യു ഡു നോട്ട് ഡു ദാറ്റ് ഹി വിൽ ബി ലയബിൾ ആസ് എ ട്രസ്പാസർ. അതുപോലെ തന്നെ അതിൻ്റെ ട്രൂ ഓണർ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള റീസണബിൾ ആയിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്തിരിക്കണം. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാളുടെ ട്രസ്പാസർ എന്ന് വെച്ചാൽ മറ്റേയാളുടെ പ്രോപ്പർട്ടിയിലും അല്ലെങ്കിൽ മറ്റേയാളുടെ ഗുഡ്സ് അയാളുടെ പെർമിഷൻ ഇല്ലാതെ എടുത്ത ഒരാളെ പോലെ ആയിപ്പോവും അയാൾ. അപ്പം അതിനുള്ള എന്തൊക്കെ ലാബിലിറ്റീസ് അയാൾക്ക് വരും അതൊക്കെ അയാൾ സഹിക്കേണ്ടി വരും. അപ്പം ഇത്രയാണ് ഒരു ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം എപ്പോഴാണ് ഒരു ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ആവുന്നത്, വെച്ചാൽ ബെയിൽമെൻറ്റ് ക്ലോസ് ആവുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഓൺ ദ എക്സ്പയർ ഓഫ് ദ പീരീഡ്. ഇനിയിപ്പോൾ നമ്മൾ ബെയിൽമെൻറ്റ് നടത്തിയിരിക്കുന്നത് ഒരു പീരീഡിലേക്കാണ്, ഇത്ര മാസത്തേക്ക് അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ബെയിൽമെൻറ്റ് നടത്തിയിരിക്കുന്നതെങ്കിൽ ആ പീരീഡ് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബെയിൽമെൻറ്റ് എക്സ്പയർ ആവും. അതിന് നെക്സ്റ്റ് നമ്മളൊരു കാര്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ്, ഒരു പേർപ്പസിന് വേണ്ടി കൊടുത്തിരിക്കുകയാണെങ്കിൽ ഓൺ ദ അച്ചീവ്മെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്, ആ പേർപ്പസ് ഫുൾഫിൽ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബെയിൽമെൻറ്റ് ടെർമിനേറ്റ് ആവും. നെക്സ്റ്റ് ഇൻകൺസിസ്റ്റൻറ്റ് യൂസ് ഓഫ് ദ ഗുഡ്സ്. ഇനി നമ്മളൊരാൾക്ക് ഒരു ഗുഡ്സ് കൊടുത്തു ബെയിൽമെൻ്റ് ആയിട്ട്, അയാളത് അൺഓതറൈസ്ഡ് ആയിട്ടുള്ള യൂസ്, നമ്മൾ പറഞ്ഞ യൂസിനല്ലാതെ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ബെയിൽമെൻ്റ് ടെർമിനേറ്റഡ് ആയിട്ട് നമ്മൾ തീരുമാനിക്കേണ്ടി വരും. നെക്സ്റ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ. എന്ത് ഗുഡ്സ് ആണോ നമ്മൾ ബെയിൽ ചെയ്തിരിക്കുന്നത് അത് നശിച്ചു പോവാണ്. അപ്പോൾ അങ്ങനെ നശിച്ചു പോവുകയാണെങ്കിൽ പിന്നെ അവിടെ നമുക്ക് ബെയിൽമെൻ്റ് ഇല്ല, ബെയിൽമെൻ്റ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും.
നെക്സ്റ്റ് ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ് കേസിൽ വരുന്ന ഒരു കാര്യമാണ്. ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റ് നമുക്കറിയാലോ, പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കാതെയുള്ള ഒരു ബെയിൽമെൻ്റ് ആണ്, വിത്തൗട്ട് കൺസിഡറേഷൻ ആണ്. അങ്ങനത്തെ ബെയിൽമെൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. അപ്പോൾ അത് ആ ബെയിലർക്ക് തോന്നുവാണ് നമുക്ക് അത് മതി, എനിക്ക് തിരിച്ചു വേണം തോന്നുവാണെങ്കിൽ അപ്പോൾ വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡെത്ത് ഓഫ് ദി ബെയിലർ ഓർ ബെയിലി, അതും ഗ്രാറ്റീഷ്യസ് ബെയിൽമെൻ്റെ കേസിലാണ്. ബെയിലറോ ബെയിലി ആരെങ്കിലും മരിച്ചു പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബെയിൽമെൻ്റ് ടെർമിനേറ്റഡ് ആയിട്ട് നമ്മൾ കരുതേണ്ടി വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് ഒരു ബെയിൽമെൻ്റ് ടെർമിനേറ്റ് ആവുന്നത്. ഇപ്പോൾ ബെയിൽമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പ്ലഡ്ജ് ആണ്. പ്ലഡ്ജ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ബെയിൽമെൻ്റ് തന്നെയാണ്. പ്ലഡ്ജ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് ബെയിൽമെൻറ്റ്. ദി ബെയിൽമെൻറ്റ് ഓഫ് ഗുഡ്സ് എ സെക്യൂരിറ്റി ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ് ഈസ് കോൾഡ് പ്ലഡ്ജ്. അപ്പോൾ പ്ലഡ്ജ് ചെയ്യുന്നത് നമ്മൾ ഗുഡ്സ് കൊടുക്കുക തന്നെയാണ്, ബെയിൽ ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അത് സെക്യൂരിറ്റി ആയിട്ടാണ് നമ്മൾ ബെയിൽമെൻറ്റ് നടത്തുന്നത്. ഫോർ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ്, എന്തെങ്കിലും ഒരു കടം തിരിച്ചു കൊടുക്കാനുള്ളത് കൊണ്ടോ, ഓർ പെർഫോമൻസ് ഓഫ് പ്രോമിസ്, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് പറഞ്ഞത് അത് ചെയ്യുന്നത് വരെ ഇന്ന സാധനം നിങ്ങളുടെ കയ്യിൽ വെച്ചോ, അതിൻ്റെ ഒരു ഗ്യാരണ്ടി പോലെ. അപ്പോൾ ഇതൊക്കെയാണ് പ്ലഡ്ജ് എന്ന് പറയുന്നത്. ദ ബെയിലർ ഇൻ ദിസ് കേസ് ഇസ് കോൾഡ് പ്ലഡ്ജർ. ഇവിടെ ബെയിലറിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് പ്ലഡ്ജർ അല്ലെങ്കിൽ പോണർ എന്ന് പറയാം. എന്ത് ബെയിലി, ബെയിലിക്ക് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ് പ്ലഡ്ജി ഓർ പോണി എന്ന് പറയും. സെക്ഷൻ 172ലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു കൈൻഡ് ഓഫ് ബെയിൽമെൻ്റ് ആണ്, പക്ഷെ അത് ഇന്ന പേർപ്പസിനാണ്. പേർപ്പസ് എന്താണ്? ഒന്നുകിൽ പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ്. ഈ പേർപ്പസിന് വേണ്ടി ഒരാൾക്ക് സെക്യൂരിറ്റി ആയിട്ട് നമ്മളെ ഗുഡ്സ് കയ്യിൽ വെക്കാൻ കൊടുക്കുന്നതിനാണ് പ്ലഡ്ജ് എന്ന് പറയുന്നത്. ഇൻ അതർവേഴ്സ് പ്ലഡ്ജ് ക്യാൻ ബി ടേംഡ് ആസ് ബെയിൽമെൻറ്റ് ഫോർ സെക്യൂരിറ്റി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പ്ലഡ്ജിന് എന്തുകൂടെ പറയാം, ബെയിൽമെൻറ്റ് ഫോർ സെക്യൂരിറ്റി, സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ബെയിൽ ചെയ്യുന്നതിനാണ് പ്ലഡ്ജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിഫറൻസ് നോക്കാം ബെയിൽമെൻറ്റും പ്ലഡ്ജും തമ്മിൽ. ഒന്നാമത്തെ പേർപ്പസ് ആണ്. ബെയിൽമെൻറ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഏത് പേർപ്പസിന് വേണ്ടെങ്കിലും നമുക്ക് ബെയിൽമെൻറ്റ് നടത്താം അല്ലേ. അപ്പോൾ നമുക്കത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു സർവീസിന് വേണ്ടി ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾക്ക് അത് യൂസ് ചെയ്യാൻ കൊടുക്കാം, അങ്ങനെ എന്ത് പേർപ്പസിന് വേണമെങ്കിൽ ബെയിൽമെൻറ്റ് നടത്താം. പക്ഷെ പ്ലഡ്ജ് എന്ന് പറയുന്നത് സ്പെസിഫിക് പേർപ്പസ് ആണ്. എന്തൊക്കെയാണ്? സെക്യൂരിറ്റി ഓഫ് പേയ്മെൻറ്റ് ഓഫ് എ ഡെപ്റ്റ് ഓർ പെർഫോമൻസ് ഓഫ് എ പ്രോമിസ്, നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ. അപ്പോൾ ഈ രണ്ട് പേർപ്പസിന് വേണ്ടിയാണ് നമ്മൾ പ്ലഡ്ജ് നടത്തുന്നത്. നെക്സ്റ്റ് റൈറ്റ് ടു സെൽ. ബെയിലിക്ക് ഒരിക്കലും ആ ഗുഡ്സ് ബെയിൽമെൻറ്റിൽ റിസീവ് ചെയ്ത ഗുഡ്സ് സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. പക്ഷേ പ്ലഡ്ജിൻ്റെ കേസിൽ നമുക്ക് സെയിൽ ചെയ്യാം. എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഴ്സൺ പ്രോമിസ് ചെയ്തുള്ള ഒരു കാര്യം ചെയ്യാമെന്ന്, അല്ലെങ്കിൽ ഒരു ഡെപ്റ്റ് പേയ്മെൻറ്റ് നടത്താമെന്ന് പറഞ്ഞ ആൾ അത് ചെയ്തില്ലെങ്കിൽ, അയാൾ അയാളുടെ ഡ്യൂട്ടി പെർഫോം ചെയ്തില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ അത് സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് റൈറ്റ് ടു യൂസ് ദ ഗുഡ്സ്. ബെയിൽമെൻ്റെ കേസിലാണെങ്കിൽ ബെയിലിക്ക് ആ ഗുഡ്സ് യൂസ് ചെയ്യാം അല്ലേ. ആ ടേംസ് ഓഫ് കോൺട്രാക്റ്റിൽ എന്തിനാണോ പറഞ്ഞത് ആ പേർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം, അൺഓതറൈസ്ഡ് യൂസ് ചെയ്യാൻ പാടില്ല. എന്താണ് ആ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്കത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ പ്ലഡ്ജിൻ്റെ കേസിലാണെങ്കിൽ ആ ഗുഡ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, പക്ഷേ അയാൾക്കത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. ഇപ്പോൾ ഒരാൾ ഒരു ഗോൾഡ്, നമ്മളിപ്പോൾ പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ പണയം വെക്കുന്നതില്ലേ, ഇപ്പോൾ ഒരാൾ ഒരു ഡെപ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഗോൾഡ് ഒരാളുടെ കയ്യിൽ വെക്കുവാണ്. അപ്പോൾ അയാൾക്ക് ആ ഗോൾഡ് ഇട്ടുകൊണ്ട് നടക്കാനുള്ള റൈറ്റ് ഇല്ല, പക്ഷേ ഇയാൾ ആ പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ആ ഗോൾഡ് സെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ടു യൂസ് ഇല്ല, റൈറ്റ് ടു സെല്ല് മാത്രമേ പ്ലഡ്ജിൻ്റെ കേസിൽ വരുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള റൈറ്റ്സ് ഓഫ് ദ പോണിയാണ്. പോണിയുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്? റൈറ്റ് ഓഫ് റീറ്റെയ്നർ. പോണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ അത് ആരുടെ കയ്യിലാണോ ആ ഗുഡ്സ് ഇരിക്കുന്നത് അല്ലേ, സെക്യൂരിറ്റി ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അയാളാണ് പോണി. അപ്പോൾ പോണിക്ക് എന്ത് ചെയ്യാം, ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ആ റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴാണോ ഡെപ്റ്റ് പേയ്മെൻ്റ് നടത്തുന്നത്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞ പെർഫോമൻസോ പ്രോമിസ് എപ്പോഴാണോ വരുന്നത് അതുവരെ അത് കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മേലെ വരുന്ന എന്തെങ്കിലും ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നെസസറി എക്സ്പെൻസസ് വരുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയും അയാൾക്ക് ആ ഗുഡ്സ് റീറ്റെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് റൈറ്റ് ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ്. ഇനി എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് അതിൻ്റെ മേലെ അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടി വരുവാണെങ്കിൽ അതിനും അത് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അത് റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ, ആ സമയത്ത് ലീന് യൂസ് ചെയ്യാൻ പറ്റില്ല. ലീൻ പറഞ്ഞാൽ അത് നമുക്ക് ഗുഡ്സ് കീപ്പ് ചെയ്യാൻ പറ്റില്ല, ഗുഡ്സ് നമ്മുടെ കയ്യിൽ വെക്കാനുള്ള റൈറ്റ് ഇല്ല എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസിന് വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് റൈറ്റ് ടു റീറ്റെയിൻ ഫോർ സബ്സിക്വൻ്റ് അഡ്വാൻസ് ഓൾസോ. ഇപ്പോൾ ഒരാളൊരു ഗോൾഡ് വെച്ചിട്ട് ഒരു ലോൺ എടുക്കുവാണ്, അല്ലെങ്കിൽ ഒരു പൈസ കടം വാങ്ങിക്കുവാണ്. അപ്പോൾ കടം വാങ്ങിച്ചു, അതിനുശേഷം അയാൾ പിന്നെയും കടം വാങ്ങിക്കുവാണ്. അപ്പോൾ സബ്സിക്വൻ്റ് അഡ്വാൻസ്, രണ്ടാമതും അയാൾ വാങ്ങിച്ച പൈസക്ക് വേണ്ടി പോലും ആ അയാളുടെ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റി ആയിട്ട് എന്താ വെച്ചിരിക്കുന്നത് അത് കീപ്പ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഡെപ്റ്റും കൂടി റീപേയ്മെൻറ്റ് നടത്തുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, അയാളുടെ സെക്യൂരിറ്റി കയ്യിൽ കീപ്പ് ചെയ്യാം.
നെക്സ്റ്റ് റൈറ്റ് വെയർ പോണർ മേക്സ് ഡിഫോൾട്ട്. ഇനിയിപ്പം അയാൾ പേയ്മെൻറ്റ് നടത്തുന്നില്ലെങ്കിൽ ഈ പോണിക്ക് വരുന്ന റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തത് അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാം. എന്നിട്ട് ആ കേസ് ഫയൽ ചെയ്തിട്ട് അയാൾ ആ പൈസ തരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഗുഡ്സ് കയ്യിൽ വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ആ പോണർക്ക് ഒരു നോട്ടീസ് കൊടുക്കുകയാണ്, നിങ്ങൾ പൈസ തന്നില്ല, ഞാൻ ഈ ഗുഡ്സ് സെയിൽ ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കാം, എന്നിട്ട് അത് സെയിൽ ചെയ്യാം, അതിനുള്ള റൈറ്റ് ഉണ്ട്. ഇനിയിപ്പം സെയിൽ ചെയ്തു, ഇപ്പം സെയിൽ ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിച്ച പൈസ അതിൽ നിന്ന് കിട്ടിയില്ല, അയാൾ കടം വാങ്ങിച്ച അത്രയും പൈസ അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ആ സബ്സിക്വൻ്റ് ആയിട്ട് എത്രയാണോ കൂടുതൽ വേണ്ടത് അത് അയാൾക്ക് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റും വരാം. നമ്മളിപ്പോൾ അയാൾ എടുത്തിരിക്കുന്ന അഡ്വാൻസ് അയാൾ വാങ്ങിച്ചിരിക്കുന്ന പൈസ 1 ലാക്ക് ആണ്. പക്ഷെ നമ്മൾ ഈ സെക്യൂരിറ്റി സെയിൽ ചെയ്തപ്പോൾ നമുക്ക് 1,50,000 കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ 50,000 അയാൾക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയും വേണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. ചിലപ്പോൾ അത് കുറവ് കിട്ടുവാണെങ്കിൽ അയാൾക്ക് നമുക്ക് ഇങ്ങോട്ട് വാങ്ങിക്കാം, എന്നാൽ നമുക്ക് കൂടുതൽ എമൗണ്ട് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് തിരിച്ചു കൊടുക്കുകയും വേണം. അപ്പോൾ ഇത്രയാണ് പോണിയുടെ റൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പ്ലജ് ബൈ നോൺ ഓണേഴ്സ്. ഓണർ ഇല്ലാത്ത ഒരാൾ പ്ലജ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്ലജ് ബൈ മെർക്കന്റൈൽ ഏജന്റ്. ഒരു മെർക്കന്റൈൽ ഏജന്റിന് വേണമെങ്കിൽ പ്ലജ് ചെയ്യാം. ഇപ്പോൾ ഒരു പ്രിൻസിപ്പൽ ഒരു ഏജന്റിനെ ഏൽപ്പിക്കുവാണ് കുറച്ച് ഗുഡ്സ്, അയാൾക്ക് അതിനുള്ള വാലിഡ് ആയിട്ടുള്ള അയാളുടെ കയ്യിലാണ് ഗുഡ്സ് ഇരിക്കുന്നത്, അതേപോലെ അയാൾക്ക് അതിനുള്ള കൺസെന്റ് ഉണ്ടെങ്കിൽ അയാൾക്ക് അത് പ്ലജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു മെർക്കന്റൈൽ ഏജന്റിന് പ്ലജ് ചെയ്യാം. നെക്സ്റ്റ് പ്ലജ് ബൈ എ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട്. ഒരു വോയിഡബിൾ കോൺട്രാക്ടിന്റെ പേരിൽ ഒരാളുടെ കയ്യിൽ ഗുഡ്സ് ഇരിക്കുവാണ്, അപ്പോൾ അയാൾ അത് പ്ലഡ്ജ് ചെയ്യുകയാണ്. ഇപ്പോൾ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നോക്കേണ്ടത് ആ പ്ലഡ്ജ് നടത്തുന്ന സമയത്തും അയാൾ ആ കോൺട്രാക്ട് വോയിഡബിൾ ആയിട്ട് കയ്യിലിരിക്കുകയാണ്, വെച്ചാൽ കോൺട്രാക്ട് വോയിഡ് ആയിട്ടില്ല. രണ്ടാമത്തെ നോക്കേണ്ടത് ഈ പോണർ പോണി ആക്ട് ചെയ്യുന്നത് ഗുഡ് ഫെയ്ത്തിലാണ്, അപ്പം അയാൾക്ക് അതിനുള്ള റൈറ്റ് ഇല്ല അയാളുടെ കയ്യിൽ അയാൾ വോയിഡബിൾ കോൺട്രാക്ട് ആണെന്നുള്ള കാര്യമൊന്നും നമ്മുടെ പോണിക്ക് അറിയാൻ പാടില്ല. പോണി ആക്ട്സ് ഇൻ ഗുഡ് ഫെയ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഈ പ്ലഡ്ജ് വാലിഡ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യും. എന്ന് വെച്ചാൽ പോണിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോണിയുടെ അയാൾ ഗുഡ് ഫെയ്ത്തിൽ ചെയ്ത കാര്യമാണ്, അപ്പോൾ അയാൾക്ക് അതിനുള്ള എന്തെങ്കിലും എക്സ്പെൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ലോസ് അയാൾക്ക് ഇൻകർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് പോണിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ പ്ലഡ്ജിനെ വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് പ്ലഡ്ജ് വേറെ പോണർ ഹാസ് ഓൺലി എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. ഒരു പോണറിന് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ ആ ലിമിറ്റഡ് ഇൻട്രസ്റ്റിന് വേണ്ടി മാത്രമേ അയാൾക്ക് അത് പ്ലഡ്ജ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലുള്ള ഒരു എക്സാമ്പിൾ പറയുന്നത് ഒരാൾക്ക് ഒരു ഫോൺ കളഞ്ഞു കിട്ടി, അയാൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു 200 rupees അതിന് മേലെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ആ ഫോൺ അയാൾ പ്ലഡ്ജ് ചെയ്യുകയാണ്. ഇപ്പോൾ പ്ലഡ്ജ് ചെയ്യുന്നത് ഒരു 500 rupeesനാണ്. പക്ഷേ ആ സമയത്ത് അയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് 200 അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് ഉള്ളൂ അല്ലേ. അയാൾക്ക് റിയൽ ഓണറിൻ്റെ കയ്യിൽ നിന്ന് 200 റിക്കവർ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ മേലെ ഇൻട്രസ്റ്റ് 200 rupeesന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ആ 200 മാത്രമേ അയാൾക്ക് പ്ലഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഉള്ളൂ. നെക്സ്റ്റ് പ്ലജ് ബൈ കോ ഓണർ. കോ ഓണർ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു പേര് ഒരുമിച്ചാണ് അതിൻ്റെ ഒരു ഗുഡ്സിൻ്റെ ഓണർഷിപ്പ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരാളുടെ കയ്യിലാണ് അതിൻ്റെ പൊസഷൻ ഇരിക്കുന്നത്, മറ്റുള്ള കോ ഓണേഴ്സിൻ്റെ കൺസെൻറ് ഉണ്ടെങ്കിൽ ആരുടെ കയ്യിലാണ് പൊസഷൻ ഇരിക്കുന്ന അയാൾക്ക് അത് പ്ലജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. നെക്സ്റ്റ് പ്ലജ് ബൈ എ സെല്ലർ ഇൻ പൊസഷൻ ആഫ്റ്റർ സെയിൽ. ഒരാളൊരു ഗുഡ്സ് സെയിൽ ചെയ്തു പക്ഷേ അയാൾ ബൈ ചെയ്യുന്ന അയാൾക്ക് അത് കൊടുത്തിട്ടില്ല, ഇപ്പോഴും അയാളുടെ കയ്യിൽ തന്നെ ഗുഡ്സ് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അയാളത് പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ പോണിക്ക് അത് അറിയാൻ പാടില്ലായിരുന്നു അയാളുടെ ഗുഡ്സ് അല്ല അയാൾ സെയിൽ ചെയ്തതാണെന്ന് പോണിക്ക് അറിയാൻ പാടില്ല. പോണി ആക്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആണെങ്കിൽ ആ പ്ലഡ്ജ് വാലിഡ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. നെക്സ്റ്റ് പ്ലജ് ബൈ ബയർ ഇൻ പൊസഷൻ ബിഫോർ സെയിൽ. ഇതേപോലെ തന്നെ ഒരു ബയറാണ്, അപ്പോൾ അയാളത് വാങ്ങിച്ചിട്ടില്ല, അയാളെ ജസ്റ്റ് അത് നോക്കാൻ വേണ്ടി എന്ത് കാര്യത്തിന് അയാളുടെ കയ്യിൽ ഇരിക്കുവാണ്, അയാളുടെ കയ്യിൽ പൊസഷനിൽ ഇരിക്കുവാണ്, ആ സമയത്ത് അയാളത് പ്ലഡ്ജ് ചെയ്യുകയാണെങ്കിൽ ഇതും സെയിം സിറ്റുവേഷൻ ആണ്. പോണി ആക്സ് ഇൻ ഗുഡ് ഫെയ്ത്ത് ആണെങ്കിൽ അത് വാലിഡ് ആയിട്ട് വരും. പക്ഷേ പോണിക്ക് അറിയാൻ പാടില്ല അയാളുടെ ഗുഡ്സ് അല്ല അയാൾ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലെന്ന് അറിയാൻ പാടില്ലായിരുന്നെങ്കിൽ ആ സമയത്ത് നമുക്കത് വാലിഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയാണ് നോൺ ഓണേഴ്സ് പ്ലഡ്ജ് ചെയ്യുമ്പോഴുള്ള സിറ്റുവേഷൻസ് വരുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ചത് ലീൻ എന്താണ്, ടൈപ്സ് ഓഫ് ലീൻ എന്താണ്, പിന്നെ ജനറൽ ലീനും പെർട്ടിക്കുലർ ലീനും തമ്മിൽ ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ കാര്യമാണ് പഠിച്ചത്, ഫൈൻഡർ ഓഫ് ഗുഡ്സിൻ്റെ റൈറ്റും അതേപോലെ ലാബിലിറ്റീസും പഠിച്ചു. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു ബെയിൽമെൻ്റ് ടെർമിനേറ്റ് ആവുന്നത്, ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്ലഡ്ജിൻ്റെ കാര്യമാണ് പഠിച്ചത്, ഇപ്പോൾ പ്ലഡ്ജ് എന്താണെന്ന് പഠിച്ചു, പ്ലഡ്ജും ബെയിൽമെൻറ്റും തമ്മിൽ ഡിഫറൻസ് പഠിച്ചിട്ടുണ്ട്. പിന്നെ പോണിയുടെ റൈറ്റ്സ് പഠിച്ചു, പിന്നെ പ്ലഡ്ജ് ബൈ നോൺ ഓണർ അതിൽ വരുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പം ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.